أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيدنا محمد المصطفى صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച, സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവ് എന്നെല്ലാം വിശേഷിപ്പിക്കപ്പെടുന്ന യൗമുൽ ജുമുഅ, എന്തു ചെയ്യാനാ? കൃത്യമായി ജുമുഅ നടത്തപ്പെടാൻ പറ്റാത്ത സാഹചര്യം, എല്ലാം റബ്ബിൻ്റെ വിധി. ആ സമയത്തും നമ്മുടെ ഫുഖഹാ പഠിപ്പിച്ചു തന്നു, ഇങ്ങനെയാവുമ്പോൾ എന്തു ചെയ്യണം. അല്ലാഹു തആല ഈ പുണ്യ വെള്ളിയാഴ്ചയുടെ ബറക്കത്തുകൊണ്ട് ഈ മഹാമാരിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ലോകരെ രക്ഷപ്പെടുത്തി തരട്ടെ. സ്വലാത്ത് വലിയ പുണ്യമുള്ളതാണ്, നമുക്കെല്ലാവർക്കും അറിയാം. എപ്പോഴും സ്വലാത്ത് ചൊല്ല, പ്രത്യേക നിയ്യത്തന്നെ വേണ്ട എന്ന സ്വലാത്തിന്. വെറുതെങ്ങനെ ചൊല്ലിയാലും പ്രത്യേക കരുത്തില്ലെങ്കിലും ഒരാളെ കളിയാക്കാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലേ, അതിന് വരെ പ്രതിഫല സ്വലാത്ത്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും പ്രത്യേകം സുന്നത്ത്. എത്രത്തോളം എന്ന് പറയുകയാണെങ്കിൽ, വെള്ളിയാഴ്ച രാത്രിയിലും പകലിലും അൽകഹ്ഫ് അല്ലാത്ത സൂറകളേക്കാൾ, സൂറത്തുകളേക്കാൾ ഏറ്റവും പുണ്യം സ്വലാത്തിനാണ്. സ്വലാത്തും അൽകഹ്ഫും നോക്കുമ്പം അൽകഹ്ഫിന്, സ്വലാത്തും ഇതര സൂറത്തുകളും നോക്കുമ്പോൾ വെള്ളിയാഴ്ചൻ്റെ പ്രത്യേകതയാണ് അത് സ്വലാത്തിനാണ്. അപ്പോൾ സ്വലാത്തുകളിൽ എമ്പാടും ചൊല്ലണം. റബ്ബ് സ്വലാത്തിലൂടെ വിജയം കണ്ടെത്താൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ബഹുമാനപ്പെട്ട മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, രാത്രി സമയത്ത് ഞാൻ എന്തോ തുന്നുകയായിരുന്നു, അപ്പോൾ സൂചി എന്നിൽ നിന്ന് വീണു, വിളക്ക് കെട്ടും ചെയ്തു. എന്ത് ചെയ്യാൻ, സൂചി ആകെ ചെറുതാ, വിളക്ക് കെട്ടും ചെയ്തു. എങ്ങനെ കിട്ടും? പിന്നെ നമ്മളിവിടുത്തെ ഇഷ്ടമായി മാർബിളോ മാർബണേറ്റൊന്നും അല്ലല്ലോ, ഒക്കെ പൊടിയല്ലേ കാരം, മടലും പൊടിയൊക്കെ എങ്ങനെ കിട്ടും? അപ്പോഴാണ് ആര് റൂമിലേക്ക്, വീട്ടിലേക്ക് കയറി വരുന്നത്? ഫദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് സ്വർഗത്തിൻ്റെ നേതാവ്, അല്ലാഹുവിൻ്റെ ഹബീബ് വീട്ടിലേക്ക് കയറി വന്നത്. അപ്പോൾ വീടങ്ങ് പ്രകാശിച്ചിലെ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മുഖത്തിൻ്റെ വെളിച്ചം കൊണ്ട് ആ റൂമങ്ങ് പ്രകാശിച്ചു. അത് ആലങ്കാരികമാക്കൊന്നും വേണ്ട, അതൊക്കെ ഹഖീഖത്ത് തന്നെയാണ്. എന്താ പൈന കുഴപ്പം? ഫവജത്തുൽ ഇമ്രാത്ത ഇബ്രത്ത ഇമ്രാത്ത അല്ലട്ട്, അങ്ങനെ എനിക്ക് സൂചി കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു, മാ അൽവാ വജിഹക യാ റസൂലല്ലാ, ആ എന്തോ ഒരു വെളിച്ചം അവിടുത്തെ മുഖത്തിന്. അബ്ബ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞെടുത്തു, യാ ആയിഷ അൽ വൈലു ലിമൻ ലം യറനി യൗമൽ ഖിയാമ, ആർക്കാണ് നാശം? ആയിഷോ, അന്ത്യനാളിൽ എന്നെ കാണാത്തവർക്കാണ്, അന്ത്യനാളിൽ എന്നെ കാണാത്തവർക്കാണ് നാശം. ആരാണത് കാണാത്തവർ? മഹദി ചോദിച്ചു, വമല്ലദീലം ഇറക്ക യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവിടുത്തെ കാണാത്തവർ ആരാ? കാല അൽ ബഖീൽ,
അത് പിശുക്കന്മാരാണ്. പിശുക്കൻ പിശുക്കന്മാർ അള്ളാൻ്റെ ഹബീബിനെ കാണൂല. അതാരാ? ഫക്കുൽത്തു വമൻ ഹുമൽ ബഖീൽ യാ റസൂലല്ലാ, ആരാണ് ബഖീൽ, ആരാ പിശുക്കൻ? അപ്പോൾ റസൂലുള്ള പറഞ്ഞു, قال الذي اذا ذكرت عنده لم يصلي علي. ഒരാള അവൻ്റെ അടുക്കൽ എന്നെ പറയപ്പെട്ടു, എൻ്റെ പേര് ഉച്ചരിക്കപ്പെട്ടു, അവൻ ശ്രദ്ധ കൊടുത്തതേയില്ല, എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയില്ല. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേര് കേൾക്കുമ്പം സ്വലാത്ത് ചൊല്ലാത്തോലെ, സ്വലാത്ത് ചൊല്ലാത്തോൽക്ക് അള്ളാഹുവിൻ്റെ ഹബീബിനെ നാളെ കാണാൻ കഴിയില്ല. അള്ളാഹു തആല എന്നുമെന്നും സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ തോഫീക്ക് നൽകട്ടെ. ചുരുങ്ങിയത് ദിവസം ഒരു 300 സ്വലാത്തെങ്കിലും വേണമെന്ന. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലൽ ഇലാഹു അലാ മുഹമ്മദ് വൽ ആലി അഹ്ലിൽ ബൈത്തി സല്ലം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. പല ഐറ്റം സ്വലാത്തുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് സ്വലാത്തു ഇബ്രാഹീമിയ, ഇബ്രാഹീമിയ സ്വലാത്ത. നാരിയത്ത് സ്വലാത്തൊന്നുമല്ല, അതോരോ അനുഭവസ്ഥർ ഇന്ന അനുഭവ ഇന്ന സംഗതിക്ക് വേണ്ടി ചെയ്തപ്പോൾ ചൊല്ലിയപ്പോൾ ഇന്നത് കിട്ടിയെന്നൊക്കെയുള്ള ഒരു നില നമ്മൾ സ്വലാത്തു നാരിയൊക്കെ ഉണ്ട്. എന്നാൽ അള്ളാഹുവിങ്കലിൽ നിന്ന് ഏറ്റവും പുണ്യം ലഭിക്കുന്ന സ്വലാത്ത് ഇബ്രാഹീമിയ സ്വലാത്താണ്. അത് നമുക്കെല്ലാവർക്കും കാണാതെ അറിയും ചെയ്യൂലേ, അത് നമ്മൾ വർദ്ധിപ്പിക്കണം. റബ്ബ് തൗഫീക്ക് നൽകട്ടെ. മറ്റൊരു ഹദീസിലുണ്ട്, മൻ സ്വല്ലാലയ്യ സ്വലാത്തം വാഹിദത്തൻ ലൈലത്തൽ ജുമുഅത്തി യൗമൽ ജുമുഅ, ഒരാൾ എൻ്റെ മേൽ ഒരൊറ്റ സ്വലാത്ത് എപ്പോ വെള്ളിയാഴ്ച രാത്രിയോ, വെള്ളിയാഴ്ച രാവിലെ ഇന്നേ ഞാൻ അപ്പേ വീഡിയോ എടുക്കുന്നത് രാത്രിയാണ്, ഔയൗമൽ ജുമുഅ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലോ എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലി. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എത്രണം ഒറ്റൊന്ന് ചൊല്ലിയാൽ. قال الله له مئة حاجة من حوائج الآخرة وثلاثين من حوائج الدنيا. الله تعالى ആഖിറത്തിൻ്റെ ആവശ്യങ്ങളിൽ നിന്ന് 100 എണ്ണവും ദുനിയാവിൻ്റെ ആവശ്യങ്ങളിൽ നിന്ന് 30 എണ്ണവും അള്ളാഹു അവനെ വീട്ടിക്കൊടുക്കും. അതൊന്നുമല്ല, അതിൻ്റെ അപ്പുറം കിട്ടും. അള്ളാഹിൻ്റെ ഹബീബിനെ വർണ്ണിക്കല്ലേ സ്വലാത്ത് കൊണ്ട്. ഇതിലിപ്പോൾ അത്രേ ഉള്ളത്, ഒരൊറ്റ സ്വലാത്തിനാണ്. അപ്പം നമ്മളിങ്ങനെ ചൊല്ലിയാൽ എത്ര കൂലിയാ കിട്ടുക? കഴിഞ്ഞില്ല. വയബ്അസുലയ്യ മലക്കൻ, റസൂല പറയുക, അള്ളാഹു തആല എന്നിലേക്കൊരു മലക്കിനെ അയക്കും. ഞാൻ ഖബറിലാണ്, യദ്ഖുലു അലാ ഖബരി, അങ്ങനെ എൻ്റെ ഖബറിൽ പ്രവേശിക്കും ആ മലക്ക്. ويخبرني باسمه ونسبه وعشيرته. എന്നിട്ട് ആ മലക്ക് വന്ന് പറഞ്ഞൊരു, നബിയെ ഇന്നയാൾ ഇന്ന തറവാട്ടുകാരൻ ഇന്ന കുടുംബ നിങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലേണ്. അല്ലെങ്കിലും നബിക്ക് അതൊക്കെ കേൾക്കുക അറിയൊക്കെ അറിയാം, പക്ഷേ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വലാത്തിനെ മാനിച്ചുകൊണ്ടും ഹബീബിനെ മാനിച്ചുകൊണ്ടും പ്രത്യേകം മലക്കുകളെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ റസൂല പറയാം, ആ ആളെ പേരവിടെ രേഖപ്പെടുത്തി വെക്കും. ഇതൊന്നും സംഭവിക്കൂല, ഇതൊന്നും നടക്കൂല കരുതണ്ട, ഇത് വേറൊരു ലോക. ബർസഖിനെ
ദുന്യാവിനോട് തുല്യപ്പെടുത്താൻ പറ്റില്ല നമ്മൾ. അള്ളാഹു തആല തരട്ടെ ഈ പ്രതിഫലങ്ങൾക്ക്. മറ്റൊരു ഹദീസിൽ ഇന്ന ലില്ലാഹി മലായികത്തൻ സയ്യാഹീൻ, അള്ളാഹുക്ക് കുറേ മൽക്കുകളുണ്ട്, കറങ്ങി നടക്കുന്ന മലക്കുകൾ. അവർക്കെന്താ പണി? എന്നിലേക്ക് എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയവരൊക്കെ എത്തിച്ചേരുക. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ആരൊക്കെ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയോ ഓലൊക്കെ എനിക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി മാത്രം കുറച്ച് മലക്കുകളുണ്ട്. അതുകൊണ്ട് ഫമൻ സ്വല്ലാലയ്യ കുല്ലയോമിൻ കുല്ലയോമി ജുമുഅത്തിൻ സമാനീന മറ, വല്ലവനും എൻ്റെ മേൽ വെള്ളിയാഴ്ച പകൽ 80 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയാൽ ഉഫിറത്ത് ലഹു ദുനൂബു സമാനീന സന, 80 വർഷത്തിൻ്റെ പാപങ്ങൾ അവന് പൊറുക്കപ്പെടും. സല്ലൽ ഇലാഹു അലാ മുഹമ്മദ് വൽ ആലി അഹ്ലിൽ ബൈത്തി സല്ലം. അല്ലാഹു കബൂലാക്കട്ടെ. ബഹുമാനപ്പെട്ട അബൂ തുൽഹ റളിയല്ലാഹു അൻഹു, മൂപ്പര് പറയാം, ദഖൽതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹൻ്റെ മുത്തുനബിൻ്റെ അടുത്തേക്ക് ഞാൻ ചെന്നു. ആ സമയത്ത് റസൂലുള്ളാഹിൻ്റെ മുഖം ഇങ്ങനെ വെട്ടിത്തിളങ്ങുക. അപ്പം ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാ, മാറായിത്തുക്ക കല്യവും, ഇങ്ങനെ ഞാൻ അങ്ങയെ കാണാറില്ലല്ലോ, കണ്ടിട്ടില്ലല്ലോ, എന്തൊരു സന്തോഷം, വല്ലാത്ത മുഖപ്രസന്നമാണല്ലോ ഇന്ന്. അപ്പം റസൂലുള്ള പറഞ്ഞു, അബൂ ത്വൽഹ എങ്ങനെ സന്തോഷിക്കാതിരിക്കാനാണ്, എങ്ങനെയാ, എന്തുകൊണ്ട് മുഖം പ്രസന്നമാ, എന്തു എന്താ മുഖം പ്രസന്നമാവാതിരിക്കാൻ, ജിബിരിയിൽ ഇപ്പല്ല ഇവിടുന്ന് പോയിട്ടുള്ളൂ. ഒരു സന്തോഷ വാർത്ത തന്നു പോയിട്ടുള്ളൂ. ഇപ്പോൾ എന്താണത് കേട്ടോളി, നമ്മൾ കേട്ട മുമ്പ്, യാ റസൂലല്ലാ മൻ സ്വല്ലാലൈക സ്വലാത്തം മിൻ ഉമ്മത്തിക്ക, അങ്ങയുടെ ഉമ്മത്തിൽ നിന്ന് അങ്ങയുടെ മേൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, ഒറ്റ സ്വലാത്ത്, ആ ഒരൊറ്റ സ്വലാത്തിന് പകരം അവന് രേഖപ്പെടുത്തപ്പെടും അശ്റു ഹസനാത്ത്, 10 നന്മകൾ രേഖപ്പെടുത്തപ്പെടും. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞോ? ഇല്ല. വമുഹയ്യത്ത് അൻഹു അശ്റു സയ്യിആത്ത്, അവനെ തൊട്ട് 10 തിന്മകൾ മായ്ക്കപ്പെടും. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറുഫിഅത്ത് ലഹു അശ്റു ദറജാത്ത്, സ്വർഗീയ ആരാമത്തിൽ അവന് 10 ദറജ ഉയർത്തപ്പെടും. ഇതെന്തിനാണ്? മൻ സ്വല്ല അലൈക സ്വലാത്തൻ, അങ്ങയുടെ ഉമ്മത്തിൽ നിന്ന് അങ്ങയുടെ മേൽ ഒരൊറ്റ സ്വലാത്ത് ചൊല്ലിയാൽ ചൊല്ലി. സ്വല്ലൽ ഇലാഹു അലാ മുഹമ്മദ് വൽ ആലി അഹ്ലിൽ ബൈത്തി സല്ലം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്വലാത്തിനെ പറ്റി എത്ര പറഞ്ഞാലും പറഞ്ഞാലും എന്താവൂല, മതി വരൂല, പറഞ്ഞ് തീർക്കാനും കഴിയൂല. ഈ സ്വലാത്തിൻ്റെ ഉടമയായ മുത്തുനബി ഇൻഷാ അല്ലാ നമുക്ക് സ്വർഗത്തിൽ നേർക്കുനേർ കാണണം, ഇവിടെ വെച്ച് സ്വപ്നത്തിലും കാണണം, യക്ലത്തിലും കാണലുണ്ട് വലിയ മഹാന്മാരൊക്കെ. അള്ളാഹു സ്വപ്നത്തിലും യക്ലത്തിലൊക്കെ കാണിച്ചിരട്ടെ.
അതൊക്കെ കഴിയും. സ്വലാത്ത് നല്ലോം വർദ്ധിപ്പിച്ച് എത്ര ആളുകളുണ്ട് സ്വലാത്തിലൂടെ, സ്വലാത്ത് ചൊല്ലി 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 ചില ബീബിമാർ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഇഷ്ടക്കാരായി മാറിയത്. പല അനുഭവങ്ങളുമുള്ള ആളുകൾ, കുറേയൊക്കെ കള്ളന്മാരുണ്ടാവും. അള്ളാഹു തആല സ്വലാത്തിൻ്റെ ഹക്ക് കൊണ്ട് നമ്മളൊക്കെ ആക്കിബത്ത് നന്നാക്കി തരട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.